നീലി വിടർത്തിയാടുന്ന മയിലുകൾ നമ്മൾ പലപ്പോഴും വളരെ അപൂർവമായി കാണാൻ കിട്ടുന്നതാണ്. മയിലുകളെ കാണാറുണ്ട്, പക്ഷേ ഈ പീലി വിടർത്തിയാടുന്ന മയിലുകളോ? അതും നമ്മുടെ ജനവാസ മേഖലകളിലുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? അതുപോലെ പത്തനംതിട്ട കൊടുമണ്ണിൽ പീലി വീശി നൃത്തമാടി മയിലുകൾ, റോഡിലിറങ്ങിയ മയിലുകളുടെ ദൃശ്യങ്ങൾ സഞ്ചാരികൾക്കും കാഴ്ചാ വിസ്മയമായി. മുൻപ് കേട്ട് പരിചയമില്ലാത്ത മയിലിൻ്റെ ശബ്ദവും പുത്തൻ അനുഭൂതിയായിരുന്നു. പത്തനംതിട്ടയിലെ ഡെന്റൽ ഡോക്ടറായ മനോജാണ് മയിലിന്റെ പീലി വിരിച്ചുള്ള നൃത്തവും ശബ്ദവും ക്യാമറയിൽ പകർത്തിയത്. മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എന്താ രസം അല്ലേ? ഒരിക്കലെങ്കിലും നമുക്കൊക്കെ ഇത് നേരിട്ട് കാണാൻ പറ്റും. അതെ, തീർച്ചയായും. വളരെ അപൂർവമായി നമ്മൾ സൂവിലൊക്കെ പോകുമ്പോൾ, മൃഗശാലയിലൊക്കെ പോകുമ്പോൾ കാണാൻ കഴിയാറുണ്ട്. എങ്കിലും അതിന്റെ പൂർണ്ണ തോതിൽ അങ്ങനെ ആസ്വദിക്കാൻ പറ്റാറില്ല. ഈ പ്രകൃതിയെ തന്നെ, അതായത് ഈ കാടിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ തന്നെ അത് പീലി വിരിച്ചാടുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഭംഗി. ഞാനിങ്ങനെ ചെറിയ വെടിപ്പ് ഫോട്ടോഗ്രാഫി ഒക്കെ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ കൊടുമണ്ണ് എസ്റ്റേറ്റിൽ ഇങ്ങനെ മയിലോ കുറേ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോയതാ. അപ്പം പോയ വഴിക്ക് തന്നെയാണ് കണ്ടത്, റോഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇണചേരൽ സമയമാണെന്ന് തോന്നുന്നു. അപ്പം ആ സമയത്ത് ഇങ്ങനെ ആൺമയിൽ വന്ന് പീലി വിടർത്തിയിട്ട് പെണ്ണിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യുന്നൊരു അല്ല നൃത്തം ചെയ്യുന്നൊരു വിഷയം ഞാൻ കണ്ടിരുന്നു. അപ്പം റോഡിൽ തന്നെ നിർത്തി, വണ്ടി നിർത്തി കുറച്ച് സമയം എടുത്ത് വീഡിയോ എടുത്തതാണിത്. ജിബിൻ ജെ ബി ആ കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഹാപ്പി ന്യൂ ഇയർ. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണിത്. അപ്പോൾ ഇത് ഈ മേഖലയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുള്ളതാണോ? അപ്രതീക്ഷിതമായി ഇത് ഒരു ക്യാമറയിൽ പതിഞ്ഞതാണോ? എങ്ങനെയാണ്? അതുപോലെ തന്നെ ഈ മയിൽ ഇങ്ങനെ പീലി വിടർത്തി ആടുന്നതിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ? വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു വിഷ്വല് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. ഇന്നലെ, അതായത് ഇന്ന് ന്യൂ ഇയർ ആണ്, അപ്പോൾ ഇന്ന് രാവിലെ തത്സമയത്തിന് എന്തെങ്കിലും രസകരമായ ഒരു വാർത്തയൊക്കെ തരണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നലെ ഈ കരിങ്ങാലി പുഞ്ച എന്ന് പറയുന്ന പത്തനംതിട്ടയിലുള്ള ഒരു പ്രദേശത്തേക്ക് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം കടന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച വിഷ്വലുകൾ, അതായത് ഈ ദേശാടന പക്ഷികളുടെ വിഷ്വലൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെ അവിടെ ഈ ഒരു വിഷമിച്ച് എന്ത് കൊടുക്കണമെന്നറിയാതെ വിഷമിച്ചിരുന്ന സമയത്താണ് ഈ ഒരു ഡെന്റൽ ഡോക്ടർ കൂടിയായ ഈ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മനോജ് എന്ന് പറയുന്ന സാറിനെ ഞങ്ങൾ ഈ കരിങ്ങാലി പുഞ്ചയിൽ വെച്ച് പരിചയപ്പെട്ടത്. അപ്പോഴാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പകർത്തി കൊടുമണ്ണിലേക്ക് പോകുന്ന വഴിക്ക് പകർത്തി ഈ ഒരു ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിച്ചത്. കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കും, അതായത് ഈ മയിലിൻ്റെ ശബ്ദമൊന്നും ഇത്രയും ക്ലിയറായിട്ട്, ഞാൻ മുമ്പ് സൂവിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ മയിലിൻ്റെ നൃത്തമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ക്ലിയറായിട്ട് ഈ മയിലിൻ്റെ ശബ്ദം ഒരിക്കലും കണ്ടിട്ടില്ല. ഈ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, ഈ മയിലുകളൊക്കെ തന്നെ ഈ പീലി ആൺമയിലുകൾ പീലി വിടർത്തിയാടുന്നത് ഇതിന് ഇണചേരുന്ന സമയത്ത്, അതായത് പെൺമയിലുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്തരത്തിൽ ഇതിൻ്റെ പീലികളൊക്കെ തന്നെ വിടർത്തിക്കൊണ്ട് ഈ ഒരു നൃത്തം നടത്തുന്നത്. അതുപോലെയാണ് ഇതിൻ്റെ ശബ്ദവും അത് തന്നെയാണ്. ഇതിൻ്റെ ഓരോ സമയത്ത് ഓരോ വേരിയേഷനാണ് ഇതിൻ്റെ ശബ്ദത്തിനുണ്ടാകുന്നതെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ കൊടുമണ്ണിലേക്കുള്ള പോകുന്ന ഒരു പാത എന്ന് പറയുന്ന ഈ ഒരു കാനന പാതയാണ്. ഇവിടെ ഇത്തരത്തിലുള്ള മനോഹരമായ ദൃശ്യങ്ങളൊക്കെ തന്നെ സഞ്ചാരികൾക്ക് എപ്പോഴും കാണാൻ സാധിക്കും. ആനകളുണ്ടാവും, ഇത്തരത്തിലുള്ള മയിലുകളൊക്കെ തന്നെ ഈ പീലി വളർത്തി ആടുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഈ കൊടുമൺ പാതയിൽ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്.